കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അന്വേഷണം ഏറ്റെടുത്ത ദേശീയ അന്വേഷണ ഏജൻസി അങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സ്ഫോടനത്തിനും അസ്വാഭാവിക മരണത്തിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്ഫോടനത്തിൽ മരിച്ച ജമേഷ മുബിന്റെ വീട്ടിൽ നിന്നും നൂറ്റി ഒൻപത് തൊണ്ടി വസ്തുക്കൾ കണ്ടെടുത്തുവെന്ന് എഫ്ഐആറിൽ പറയുന്നു ഇതിനിടെ ഇസ്ലാമിയ പ്രചാര പേരവൈ എന്ന സംഘടനയിലെ പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് സൂചനകൾ എക്സ്പ്ലോസ് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം പ്രകാരം അസ്വാഭാവിക അസ്വാഭാവികൻസ്പെക്ടർ ദേശീയ അന്വേഷണ ഏജൻസി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ചെന്നൈ യൂണിറ്റ് ഇൻസ്പെക്ടർ എസ് അന്വേഷണ ചുമതല ഉള്ളത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബിന്റെ വീട്ടിൽ നിന്ന് പൊട്ടാസ്യം നൈട്രേറ്റ് ചാർക്കോൾ നൈട്രോഗ്ലിസറിൻ റെഡ് ഫോസ്ഫറസ് അലുമിനിയം പൗഡർ ഫ്യൂസ് വയർ ഗ്യാസ് സിലിണ്ടറുകൾ ലഘുലേഖകൾ എന്നിവയടക്കം നൂറ്റി ഒൻപത് വസ്തുക്കളാണ് തൊണ്ടിയായി പിടിച്ചെടുത്തിരിക്കുന്നത് കൂട്ട ആൾനാശമാണ് സ്ഫോടനത്തിന്റെ ആസൂത്രക ലക്ഷ്യമിട്ടത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അഞ്ചു പേരുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവരിലേക്കാണ് അന്വേഷണം നീളുന്നത് ഇസ്ലാമിയ പ്രചാര പേരവൈ എന്ന സംഘടനയുടെ ഭാരവാഹി അബ്ദുൾ ഖാദർ മേലപ്പാളയം സ്വദേശിയായ മുഹമ്മദ് ഹുസൈൻ എന്ന മറ്റൊരാൾ എന്നിവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ഇ കോമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ ഓർഡർ ചെയ്യാൻ ഉപയോഗിച്ചത് അറസ്റ്റിലായ ആറാമൻ അസ്ഫർ ഖാന്റെ ലാപ്ടോപ്പ് ആണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഈ ലാപ്ടോപ്പിന്റെ സൈബർ ഫോറൻസിക് ഫലവും ഉടനെ എത്തും അതോടൊപ്പം കൂടുതൽ ആളുകൾ കൂടുതൽ ഗാഡ്ഗറ്റുകൾ ഈ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ് കേസന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തതിന് പിന്നാലെ സംസ്ഥാന പോലീസ് കൂടുതൽ അനുബന്ധ കേസുകളും രജിസ്റ്റർ ചെയ്യും നിലവിൽ കസ്റ്റഡിയിലുള്ള ചിലരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണം രാമനാഥപുരം ജില്ലയിലെ ഏർവാടിയിലേക്കും നീങ്ങുന്നു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷ മുബിന്റെ ഭാര്യ നസ്രേത്തിനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു സംസാരശേഷിക്കുറവുള്ള ഇവരെ ചിന്ന ഭാഷാ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ചോദ്യം ചെയ്തത് കോയമ്പത്തൂരിലെ നിരോധിത സംഘടന അല്ലുമ്മയുടെ പ്രവർത്തകരും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ട് കൂട്ട ആൾനാശമാണ് സ്ഫോടനത്തിന്റെ ആസൂത്രകർ ലക്ഷ്യമിട്ടത് എന്നതിൽ യാതൊരു സംശയവുമില്ല ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെ സംസ്ഥാന പോലീസ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും അതിനിടെ കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെടാൻ വൈകിയെന്ന പേരിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ കൊമ്പുകോർത്തു കോയമ്പത്തൂർ സ്ഫോടന കേസിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് ഗവർണർ ആർ എൻ രവി രംഗത്ത് വന്നിരുന്നു കേസ് എൻ ഐ എ ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാൻ നാല് ദിവസമെടുത്തത് എന്തിനാണ് എന്ന് ഗവർണർ ചോദിക്കുന്നു ഉക്കടൽ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർ മുൻപേ നിരീക്ഷണത്തിലുള്ളവരാണ് എന്നും നിരീക്ഷണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടോ എന്ന് പരിശോധിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു തമിഴ്നാട് പോലീസ് കാര്യക്ഷമമായി കേസ് അന്വേഷിച്ചു പക്ഷേ കേസ് എൻ ഐ കൈമാറുന്നത് സർക്കാർ താമസിപ്പിച്ചു എന്നും ഗവർണർ കുറ്റപ്പെടുത്തി